ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലെ കൃഷി ഉണ്ടാകുന്നത് വളരെയധികം അപൂർവമാണ്. കാരണം നമ്മുടെയൊക്കെ ഫ്ലാറ്റിലും അതേപോലെ തന്നെ വീടുകളിലും സ്ഥലപരിമിതി മൂലം വീടുകളിൽ താമസിക്കുമ്പോൾ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരു കൃഷി ചെയ്തു. ആ കൃഷി ചെയ്തത് അതിൻ്റെ ഫലം വന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്നോർത്താണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നമുക്ക് കൃഷിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് പയർ കൃഷിയെക്കുറിച്ചാണ്. പയർ കൃഷി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചിന്തയിൽ ഒരു പറമ്പിൽ വേലി കെട്ടി പയർ കൃഷി ചെയ്യുന്ന ഒരു ചിന്തയാണ് വരുന്നത്. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ പയർ കൃഷി നടാവുന്നോർത്ത് ഒരു ചട്ടിയിൽ വിത്തിട്ടു. അതിൻ്റെ ഫലമായിട്ട് പയർ വന്നു. അപ്പോൾ ആ ഒരു പയർ എങ്ങനെ എനിക്ക് കിട്ടി, അതിൽ ആ ഫലം വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചെറിയ ചട്ടിയിലാണ് ഞങ്ങൾ പയർ കൃഷി ചെയ്തത്. അതിന് ഒരു സ്ഥലം പരിമിതി മൂലം കൃഷി അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. കാരണം മുകളിൽ ടെറസിൽ റൂഫ് ഇട്ടുകൊണ്ട് വെയിൽ കിട്ടാത്തതുകൊണ്ടാണ് ബാൽക്കണിയിൽ കൃഷി ചെയ്യാമെന്ന് വെച്ചത്. അപ്പം ചെറിയൊരു പ്ലാസ്റ്റിക് ചട്ടിയിൽ കൃഷി ചെയ്തു. അവിടെ വിത്തിട്ടു, മണ്ണിനകത്ത് വിത്തിട്ടു. അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിത്ത് മുളച്ചു. വെള്ളം രണ്ടു നേരം ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അനുഭവം കേട്ടിടത്തോളം പയർകൃഷി നടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള സ്ഥലം വേണം, അതുപോലെ തന്നെ അവിടെ മണ്ണിളക്കണം, എല്ലും പൊടി ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേണം മണ്ണിളക്കി ഇട്ടിട്ട് വേണം വിത്ത് ഇടാണ്. അതുപോലെ തന്നെ വിത്ത് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട ശേഷം 6 മണിക്കൂർ അത് തോർത്തിയെടുത്ത ശേഷമാണ് വിത്ത് മുളയ്ക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു പ്ലാസ്റ്റിക് ചട്ടിയിൽ മണ്ണ് നിറച്ച് അതിനകത്ത് ഇച്ചിരി ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് വിത്ത് വിട്ടു. പക്ഷേ മറ്റേതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ എല്ലുംപൊടി അതും അതുപോലെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫലം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിത്ത് മുളച്ചു. വിത്ത് മുളച്ച ശേഷം 2 നേരം വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും നമ്മൾ ചെടികൾക്ക് വെള്ളം, ഇലകൾക്കെല്ലാം വെള്ളം വാർത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ചെറിയ വേലി പോലെ കെട്ടി. ആ വേലിയാണ് ഈ കാണുന്നത്. പയർ കൃഷി ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നു. ഒന്നാമതായിട്ട് പ്രാണിശല്യം, അതുപോലെ തന്നെ ഇല ചുരുങ്ങുന്നത്, ഇലയൊക്കെ ചുരുങ്ങി തുടങ്ങിയായിരുന്നു. അതുപോലെ തന്നെ ചില പൊടികൾ വെള്ളപ്പൊടി പോലെയൊക്കെ വന്നു. നീറ് വരുന്നുണ്ടായിരുന്നു. അപ്പം നീറ് വരുമ്പോൾ ഞങ്ങൾ മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ശല്യം തീർന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം അക്കോൺ സ്പ്രേ അടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അത് കെമിക്കൽസ് ഒന്നുമില്ല, എണ്ണ അതപ്പം അത് ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫലം കിട്ടാനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഇല പറിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ ഫലം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇലകൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ഇലകൾ പറിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫലം കിട്ടുമെന്നാണ് ഉള്ള വിവരം കിട്ടിയിരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട വരുന്ന സന്ദർഭങ്ങളിൽ പയർ ഉണങ്ങുമെന്നൊരു സംശയമുണ്ട്. ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പം പയർ ഉണങ്ങി പോകുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം തീർന്നത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ചെടികൾക്ക് ഇല ഇട്ട് കൊടുക്കുമായിരുന്നു. ചെടിയുടെ ചോട്ടിൽ പച്ചയായിട്ട് നിങ്ങൾക്ക് കാണാൻ ഇല അത് അവിഞ്ഞ് കിടക്കുന്നതാണ്. അങ്ങനെ ഇല ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പുല്ലില്ലാത്തതുകൊണ്ട്, നമ്മുടെ അടുത്തുനിന്ന് പുല്ല് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കിളിക്ക് കൊടുക്കുന്ന തേന ഒരു കൃഷി ഇതായിട്ട് പുല്ലായിട്ട് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോകുമ്പോൾ ആ പുല്ല് പയർന്ന് ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ വാടലൊന്നും കണ്ടില്ല. പക്ഷെ 2 നേരം പിന്നീടുള്ള ദിവസങ്ങളെല്ലാം വെള്ളമൊഴിച്ച് കൊടുക്കുമായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ പയർ കൃഷിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞങ്ങൾ അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചെറിയ ഗ്രോ ബാഗിലൊക്കെ വളർത്താനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ വെയിൽ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും ചെടികൾ നടാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങളിന്ന് നിങ്ങളുടെ ഇതിൽ സന്തോഷത്തിൽ ഈ പയർ പറിക്കുകയാണ്. അപ്പം വീണ്ടും കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പയർ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടു ഉറുമ്പിൻ്റെ ശല്യം, ഉറുമ്പ് കാണാം നമുക്ക്. ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം മാറ്റാനായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്താൽ നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്യൂഡോമോണാസ്, 5 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്താൽ ഈ പ്രാണിശല്യമൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്.
ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആകപ്പാടെ അക്കൗണ്ട് സ്പ്രേ മാത്രമേ ഇതുവരെ അടിച്ചിട്ടുള്ളൂ. കൂടുതൽ പിന്നെ ജൈവ സ്ലൈറി അതൊക്കെ ഉപയോഗിച്ചാൽ കൂടുതൽ ഫലം കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ചെറിയ കുടുംബത്തിന് വേണ്ട ഫലം നമുക്ക് ബാൽക്കണിയിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ള ഒരു ഇതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം കൂടുതലായിട്ട് വിഷാംശങ്ങൾ അടങ്ങിയ പച്ചക്കറികളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കഴിവതും അങ്ങനെയുള്ള വിഷാംശങ്ങൾ നിറഞ്ഞ പച്ചക്കറികൾ മാറ്റി നിർത്തി നമ്മുടെ ചെറിയ വീടുകളിൽ ബാൽക്കണിയിൽ ആ ഒരു ഗ്യാസ് സ്പേസിൽ നമുക്ക് കൃഷി നടാം. അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരം ആരോഗ്യം പരിപാലിക്കാം. താങ്ക് യു.